ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാ നോമ്പിനുണ്ടാക്കുന്ന സാധനങ്ങളാണ് പത്തിരി, അപ്പം, നൂലപ്പം, ചിക്കൻ കറി. ഇതൊക്കെ നമുക്കതിൽ നിന്നൊരു ചേഞ്ചായിട്ട് ഇന്ന് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസും അമൂസൊക്കെയാണ്. അപ്പോൾ കുബൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 150 ml ചെറിയ ചൂടുള്ള പാല്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ ചെറിയ ചൂടുള്ള പാലിൽ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് നല്ലപോലെ കലക്കി വയ്ക്കണം. 10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദ, അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് നോർമൽ വെജിറ്റബിൾ ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കലക്കി മാറ്റി വെച്ചിരുന്ന പാലും ഈസ്റ്റും എടുത്തിട്ട് ഇതിൽ ചേർക്കാൻ പോവാണ്. കുറച്ച് കുറച്ചായിട്ട് അതിൽ ചേർത്തിട്ട് അത് ഇളക്കിയെടുക്കണം. ഇനി മൈദ ഇഷ്ടമല്ല, ഹെൽത്തി അല്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഇത് ആട്ടം മാത്രം വേണമെങ്കിലും വെച്ച് ഉണ്ടാക്കാൻ പറ്റും, സെയിം റെസിപ്പിയിൽ തന്നെ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദയും ആട്ടയും കൂടിയാണ്. മൈദ മാത്രം വെച്ച് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിരിക്കും. മൈദയും ആട്ടയും കൂടെ വെച്ചിട്ടുണ്ടാക്കിയാലും സോഫ്റ്റായിരിക്കും. ആട്ട വെച്ച് മാത്രം ഉണ്ടാക്കിയാൽ കുറച്ച് സോഫ്റ്റ്നെസ് കുറയും, അത്രമാത്രം. എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടം മൈദയും ആട്ടയും കൂടെ ചേർത്തിട്ടുള്ള റെസിപ്പിയാണ്, അതുകൊണ്ട് ഞാൻ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഞാനത് നല്ലപോലെ കുഴച്ചെടുക്കാൻ പോവാണ്. കൈകൊണ്ട് നല്ലപോലെ 3 മുതൽ 4 മിനിറ്റ് വരെ കുഴച്ചെടുത്തു. ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അത് ആ മാവിൻ്റെയും ആ കുബൂസിൻ്റെയും സോഫ്റ്റ്നെസ് നല്ലതാണ്. അപ്പോൾ നല്ലപോലെ കുഴച്ച് ആ പാത്രത്തിൽ തന്നെ നമുക്ക് മൂടി വയ്ക്കാം. നനഞ്ഞൊരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂടി കൊണ്ടോ നമുക്ക് മൂടി വയ്ക്കാം. മൂടുന്നതിന് മുന്നേ ആയി നമുക്ക് കുറച്ച് ഓയിൽ എടുത്ത് അതിന് മുകളിലായി പരട്ടി വയ്ക്കാം. ഇനി ഇത് പൊന്തി വരാനായിട്ട് 1 മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് വയ്ക്കാം. കാലാവസ്ഥയും അന്തരീക്ഷത്തിലെ ചൂടൊക്കെ അനുസരിച്ചാണ് ഇത് പൊന്തി വരുന്നത്. അപ്പം ഞാൻ ഇതിവിടെ മൂടി വയ്ക്കാൻ പോവാണ്. അപ്പം ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത മാവാണിത്. നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു കത്തി വെച്ച് വരഞ്ഞ് തുല്യമായും പീസ് പീസാക്കി വെച്ചതാണ്. ഇനി അതെടുത്ത് ഞാൻ ഉണ്ടയാക്കാൻ പോവാണ്. അത് ബോൾ ബോളാക്കിയെടുക്കുകയാണ്. അത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടാണ് ഞാൻ ബോൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്ക് അടിഭാഗത്ത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ കാണാവുന്ന പോലെ അടിഭാഗം കൂട്ടി വെച്ച് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല ബോളായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിയിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനൊന്ന് അമർത്തി അതിനടുത്തുള്ള ബെൽ ബട്ടനും ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ബട്ടനും കൂടെ ഒന്ന് അമർത്തണം. അപ്പോൾ ഞാനിടുന്ന ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ കിട്ടും. അതിൻ്റെ ഒപ്പം ആ ലൈക്ക് ബട്ടനും ഒന്ന് അമർത്തി ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനതേ ഇവിടെ പരത്തിയെടുക്കുകയാണ്. നല്ലപോലെ പരത്തിയെടുക്കുകയാണ്. കനം ഒരുപാട് കുറഞ്ഞ് പോവണ്ട, ഒരു മീഡിയം സൈസിൽ കനത്തിൽ പരത്തിയെടുത്തു. ഇനി ഇത് നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പം ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ
ചുടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് കട്ടിയുള്ള കാരണം നമ്മൾ ഇട്ട പോലെ അങ്ങനെ കിടന്ന് ചൂടായി വരരുത്. ഒന്ന് ചെറുതായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡിലേക്കും ചൂടെത്തും. എല്ലാ സൈഡിലും ചൂടെത്തുമ്പോൾ നമുക്ക് കാണാം അതിൽ ചെറിയ ചെറിയ കുമിളകൾ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീഡിയം തീയിൽ വേണം ഇത് വയ്ക്കാൻ. ഇപ്പോൾ നല്ലപോലെ കുമിളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഞാനതൊന്ന് മറിച്ചിടാൻ പോവാണ്. ഇനി നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ മുകളിലായി ചെറിയൊരു തുണി വെച്ചോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടകം വെച്ചോ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അതൊന്ന് പതുക്കെ തിരിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലേക്കും ചൂട് ഒരേപോലെ വരും. അപ്പോൾ നമുക്കത് ബോള് ഉള്ളിൽ കുമിളകൾ വരുന്നത് കാണാം. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നല്ല എയർ ഫില്ലായിട്ട് പപ്പടം പോലെ നമുക്ക് നമ്മുടെ കുബൂസ് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് കുബൂസ് ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക. ഈ റെസിപ്പി വെച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.